പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പൊട്ടറ്റോ ഒരു ക്യാരറ്റ്. പൊട്ടറ്റോ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഇത് രണ്ടും കൂടെ നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ്, അതുപോലെ തന്നെ ഇത് വേവാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഒരു വിസിലിന് ഇത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊരു വിസിലിന് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഒരു തവി കോൺഫ്ലവറാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദമാവായാലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡർ, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ വേവിച്ചപ്പോൾ തന്നെ പാകത്തിനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് റെസ്റ്റ് എടുക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഒരു ബോൾ ഷേപ്പിലാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം കേട്ടോ. അതുപോലെ ഉള്ളിവടൻ്റെ ഷേപ്പിലോ ബോൾ ഷേപ്പിലോ, ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് ഇതാക്കി കൊടുക്കുന്നത് ഇതുപോലെ. അപ്പോൾ നല്ല മഴയത്തൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമ്മളിതുപോലെ ഓവൽ ഷേപ്പിലാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പൊട്ടാറ്റോ ഒരു ക്യാരറ്റും വെച്ചിട്ട് നമ്മൾ 15 എണ്ണമാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഒന്നുകൂടെ ക്രിസ്പി ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ റസ്ക് ക്രിപ്സിലൊക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഒന്നും ചെയ്യണില്ല, അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇത് അവർ ഇരുമ്പിച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ പെയ്യണുണ്ട്. ഈ സമയത്തൊക്കെ നമുക്ക് ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. തണുത്ത് പോയി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഇല്ല. അപ്പോൾ എല്ലാവരും ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ 3 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ട്. അപ്പം നമുക്ക് ഒരു 3-4 ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 3-4 ഒക്കെ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായതിന് ശേഷം നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറിയിട്ട് ഞാൻ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിൻ്റെ റെസിപ്പീസ് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് അതുപോലെ മയോനൈസൊക്കെ കൂട്ടിക്കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒന്നുമില്ലെങ്കിലും ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് ചൂടോടെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഇതാ പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.